ട്രെയിനിലെ വിദ്യാർത്ഥികളുമായി മൂന്നാമത്തെ വിമാനം തിരുവനന്തപുരത്തെത്തി. വിവരങ്ങളുമായി ആർ എസ് വിഷ്ണു ശർമ്മ ചേരുന്നു. വിഷ്ണു, ഈ വിമാനത്തിൽ എത്ര കുട്ടികളാണ് ഉള്ളത്? അവരുടെ ഒരു പ്രതികരണം ലഭിക്കുകയുണ്ടായോ? കുട്ടികളുടെ പ്രതികരണത്തിന് ശേഷം വിഷ്ണുവിലേക്ക് എത്താം. അവിടെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് വരാൻ. എന്തോ ഭാഗ്യം കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കയറാൻ പറ്റിയത്. ഞങ്ങളെ കൂടെ വന്ന ആർക്കും ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. രണ്ട് മൂന്ന് ദിവസമായി അവർ അവിടെ എത്തിയിട്ട്. എൻ്റെ അനിയനും അവിടെയുണ്ട്, എൻ്റെ ഫ്രണ്ട്സ്. അവർക്ക് ആർക്കും ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാർക്കിവിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്കും വരാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഉക്രൈൻ ചെർനിവിസ്റ്റി എന്ന സ്ഥലത്ത് നിന്നാണ്. ചെർനിവിസ്റ്റി വെസ്റ്റ് സൈഡത്ത്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് വരണമെന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ കയറാൻ ബോർഡ് കടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വെസ്റ്റ് സൈഡ് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ മുതൽ ഞങ്ങളുടെ സൈഡും ബംഗാളിലേക്കൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. സീനായിരുന്നു ഇന്നലെ വിളിച്ചപ്പോൾ, ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. ബിനുഷ മെഡിസിൻ. ആർ എസ് വിഷ്ണു ശർമ്മ ചേരുന്നു. വിഷ്ണു, എങ്ങനെയായിരുന്നു കുട്ടികളുടെ ഒരു പ്രതികരണം? രോഹിണി, ഇന്നിപ്പോൾ 12 മലയാളി വിദ്യാർത്ഥികളാണ് കേരളത്തിലേക്ക് എത്തിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5 പേരും കൊച്ചിയിൽ 6 പേരും കോഴിക്കോട് ഒരാളുമാണ് ഇന്ന് എത്തിച്ചേർന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എത്തിയവരാണ് ഇന്ന് കേരളത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇവർ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് പ്രധാനമായും യുദ്ധം ബാധിച്ച മേഖലയിലുള്ളവരായിരുന്നില്ല ഇവർ. എങ്കിലും യുക്രൈന്റെ പല ഭാഗത്തുണ്ടായിരുന്നവരാണ് ഇവർ. പല രാജ്യാതിർത്തികൾ കടന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നവരാണ്. ഇവരുടെ സുഹൃത്തുക്കളടക്കം യുദ്ധബാധിത മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. ഇവരെ എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത്. നിലവിലിപ്പോൾ 3000-ത്തിലധികം കുട്ടികൾ ഇന്ത്യൻ നോർക്ക വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നോർക്ക അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം നിലവിലിപ്പോൾ കേരളത്തിൽ ഏകദേശം 132-ലധികം പേർ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നോർക്ക നൽകുന്ന വിവരം. കുട്ടികൾ വ്യക്തമാക്കുന്നതനുസരിച്ച് യുദ്ധബാധിത മേഖലകളിൽ, അതായത് കീവ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകളിൽ അകപ്പെട്ടു പോയവരുണ്ട്. അവരെ രക്ഷപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണം എന്നുള്ളതാണ് ഈ തിരികെ എത്തിയ കുട്ടികളും വ്യക്തമാക്കുന്നത്. ശരി, ആർ എസ് വിഷ്ണു ശർമ്മയാണ് വിവരങ്ങൾ നൽകിയത്. യുക്രൈനിലെ വിദ്യാർത്ഥികളുമായി 3-ാമത്തെ വിമാനം തിരുവനന്തപുരത്ത് എത്തി.